ഇന്ന് ജൂൺ 14 വിശുദ്ധ മെത്തോഡിയോസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. കോൺസ്റ്റാന്റിനോപ്പിളിലെ പെട്രിയാർക്കായി ജീവിതം സമാപിച്ച വിശുദ്ധ മെത്തോഡിയോസ് സിസിലിയൻ സിറാക്യൂസിലാണ് ജനിച്ചത്. ഒരു നല്ല ഉദ്യോഗം ലക്ഷ്യമാക്കി വിദ്യാസമ്പന്നനായിരുന്ന മെത്തോഡിയോസ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ചെന്നപ്പോൾ ഒരു സന്യാസിയാണ് അദ്ദേഹത്തെ സ്വാഗതിച്ചത്. ആ സന്യാസിയുടെ പ്രേരണയിൽ മെത്തോഡിയോസ് ലൗകിക താല്പര്യങ്ങൾ ഉപേക്ഷിച്ച് ചെനലോക്കോസ് ആശ്രമത്തിൽ ചേർന്നു. ആ കാലത്താണ് പ്രതിമകളെ ചൊല്ലിയുള്ള മതപീഡനങ്ങൾ നടന്നിരുന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിലെ പെട്രിയാർക്ക് വിശുദ്ധ നെസേഫോറസിനെ നാടുകടന്നി പ്രതിമ ധ്വംസകർക്കെതിരായ ഒരു നിലപാടാണ് മെത്തോഡിയോസ് സ്വീകരിച്ചത്. പെട്രിയാർക്കിനെ നാടുകടത്തിയ വിവരവും മറ്റു സംഗതികളും മാർപ്പാപ്പയെ അറിയിക്കുവാൻ മെത്തോഡിയോസ് റോമിലേക്ക് പോയി. ലിയോ 5-ാമന്റെ മരണശേഷം 821-ൽ മെത്തോഡിയോസ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മടങ്ങി. പുതിയ ചക്രവർത്തി മൈക്കിളിന് മാർപ്പാപ്പയുടെ ഒരെഴുത്ത് അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. തിരുമേനി എഴുത്ത് വായിച്ച ശേഷം മെത്തോഡിയോസിനെ വിപ്ലവകാരിയായി മുദ്രകുത്തുകയും അദ്ദേഹത്തെ അടിച്ച ശേഷം ജയിലിൽ അടയ്ക്കുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. 7 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു. ജയിലിൽ നിന്ന് മോചിതനായ ശേഷം പുതിയ ചക്രവർത്തി തെയോഫിലസ് മെത്തോഡിസിനെ വിളിച്ച് ശാസിച്ചു. യേശുക്രിസ്തുവിൻ്റെ പ്രതിമ വെച്ച് വണങ്ങുവാൻ പാടില്ലെന്ന് പറഞ്ഞ ചക്രവർത്തിയോട് സ്വന്തം ചിത്രങ്ങൾ വണക്കത്തിനായി സ്ഥാപിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. 842-ൽ തെയോഫിലസ് ചക്രവർത്തിയും മരിച്ചു. രാജ്ഞി തെയോഡോറ മെത്തോഡിസിന് അനുകൂലിയായി. പ്രതിമ ധ്വംസകനായ ജോൺ പെട്രിയാർക്കിനെ മാറ്റി മെത്തോഡിയസിനെ കോൺസ്റ്റാന്റിനോപ്പിളിലെ പെട്രിയാർക്കായി നിയമിച്ചു. 4 കൊല്ലത്തെ മരണത്തെ ശേഷം നീരുവന്ന് അദ്ദേഹം മരിച്ചു. വിശുദ്ധ മരിന, വിശുദ്ധ അഗാത്ത, വിശുദ്ധ കോസ്മോസ്, വിശുദ്ധ ഡാമിയൻ മുതലായ പല വിശുദ്ധരുടെയും ജീവചരിത്രം അദ്ദേഹം എഴുതുകയുണ്ട്. ഈ ദിവസം ഈ വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.